നിങ്ങളിൽ ഒരുപാട് പേര് പല സംശയങ്ങളുമായി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി എന്നീ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും സയൻറ്റിഫിക് ഓഫീസർ അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പോസ്റ്റിനായിട്ട് വിളിച്ചിട്ടുണ്ട് അതിൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയാണ് കുറച്ച് മുൻപ് വിളിച്ചിരുന്നത് ലാസ്റ്റ് വിളിച്ചത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് അത് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നീ മൂന്ന് വിഷയങ്ങളിലാണ് വിളിച്ചിട്ടുള്ളത് സെപ്പറേറ്റ് എക്സാം ആയിരിക്കും കെമിസ്ട്രിക്കാർക്ക് കെമിസ്ട്രി മാത്രം ഉൾപ്പെടുന്ന ഒരു സിലബസ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ ബയോളജിക്ക് സെപ്പറേറ്റ് പേപ്പർ ആയിരിക്കും ബോട്ടണിയും സുവോളജിയുമാണ് അവരുടെ വിഷയം ദെൻ ഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സുകാർക്ക് മാത്രം ആയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ സാധാരണ കഴിഞ്ഞ തവണ നടത്തിയ എ എക്സാമിൽ ഇരുപത് മാർക്കിന് ജനറൽ പാർട്ടായിരുന്നു ഇത്തവണ സബ്ജക്റ്റ് പാർട്ട് മാത്രമേ എക്സാമിന് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബാക്കി ട്വൻറ്റി മാർക്സിന് ചിലപ്പോൾ അഡീഷണലായി സിലബസിൽ മറ്റേതെങ്കിലും ടോപ്പിക്ക് വരാൻ സാധ്യതയുണ്ട് എക്സാമ്പിളായിട്ട് ഫോറൻസിക്കോ മറ്റ് ടോപ്പിക്കോ അവർ ആഡ് ചെയ്യാം അത് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കുകയില്ല പുതിയ സിലബസ് വന്നതിന് ശേഷം മാത്രമേ ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ പിന്നെ പറയാനുള്ളത് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി അതും എക്സാം ഇതുവരെ വിളിച്ചിട്ടില്ല പുതിയ സിലബസും വന്നിട്ടില്ല അതിലും പഴയ സിലബസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് പുതിയ സിലബസ് വരുന്നത് എന്ന ന്യൂസ് അറിഞ്ഞിരുന്നു ഇപ്പോൾ നടത്തുന്ന ഓൺലൈൻ ക്ലാസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് പഴയ സിലബസ് പ്രകാരമാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അതിനു മുമ്പായി പുതിയ സിലബസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നൽകും എക്സ്ട്രാ എന്തെങ്കിലും പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് നവംബർ ഒൻപത് മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് നവംബർ ഒന്ന് മുതൽ നിങ്ങൾക്ക് ഫീസ് അടച്ചു തുടങ്ങാം അതിനുള്ള നിർദ്ദേശങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏകദേശം മാർച്ച് സമയത്താണ് എക്സാം ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം അതായത് മാർച്ച് മുപ്പത്തൊന്നാം കൂടി തന്നെ ഈ എക്സാം കഴിയും ആ രീതിയിലാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചു തുടങ്ങുക യൂട്യൂബിൽ അധികം ക്ലാസ്സുകൾ ഉണ്ടാവില്ല കാരണം ഓൺലൈൻ ക്ലാസ്സുമായി എനിക്ക് കുറച്ച് തിരക്കായതിനാലാണ് പറ്റുന്ന രീതിയിൽ മാത്രമേ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് ഡെമോ ക്ലാസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഫീസ് ആറുമാസത്തെ മൊത്തം ഫീസാണ് പിന്നീട് നിങ്ങൾ അടയ്ക്കേണ്ട മാക്സിമം ഇത് ആറുമാസമാണ് കോഴ്സ് നൽകുന്നത് ഇനി ചിലപ്പോൾ അതിന് മുന്നേ ആയിട്ട് എക്സാം നടക്കുകയാണെങ്കിൽ തീർച്ചയായും കംപ്ലീറ്റ് അതായത് മാക്സിമം പോർഷൻസും സിലബസിലെ കവർ ചെയ്യുന്നതാണ് അതുകൂടാതെ എല്ലാ വീക്കിലും ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് ചാപ്റ്റർ വൈസായിട്ട് ഡിസ്കഷൻ ഉണ്ടാവും അതുപോലെ ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നത് ഇൻട്രാക്ഷന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക അതിനുശേഷം ഒന്നാം തീയതിക്ക് ശേഷം എൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഫീസുകൾ അടയ്ക്കാവുന്നതാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ചിലർ ചോദിച്ചു കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ക്ലാസ് ഉണ്ടോ എന്ന് ഫോറൻസിക് എക്സാം ആണ് ആദ്യം ഉണ്ടാകുന്നത് അതായത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന എക്സാം ആയിരിക്കും ആദ്യം നടക്കുന്നത് അതിനുശേഷം സമയമുണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് ഈ പറയുന്ന കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിക്ക് വേണ്ടി നൽകുന്നതാണ് അതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് വ്യത്യസ്തമായിരിക്കും അതായത് കെമിക്കൽ എക്സാമിന്സ് ലബോറട്ടറിയുടെ സിലബസിൽ പകുതി ഭാഗം ബയോ കെമിസ്ട്രിയും പകുതി ഭാഗം കെമിസ്ട്രിയുമാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന എക്സാമിൻ്റെ സിലബസ് പി ജി കെമിസ്ട്രി സിലബസിനെ ആധാരമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് രണ്ട് സിലബസും വ്യത്യസ്തമായിരിക്കും അതിന് രണ്ട് സെപ്പറേറ്റ് ക്ലാസ്സുകൾ തന്നെ വേണ്ടിവരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ക്ലാസുകൾ നൽകുന്നതാണ് നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക അതുകൊണ്ട് ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്